നമസ്കാരം. ജി കെ ലബേഴ്സിൽ നിന്നും ഞാൻ പൊന്നു. കാലത്തിനൊപ്പം നമ്മുടെ പി എസ് സി പരീക്ഷകളും മാറുകയാണ്. 10-ാം ക്ലാസ് വരെ യോഗ്യതയിൽ വരുന്ന പ്രധാന പരീക്ഷകളെല്ലാം തന്നെ ഇനി 2 ഘട്ടങ്ങളിലായി നടത്തുവാൻ പി എസ് സി തീരുമാനിച്ചിരിക്കുന്നു. അതായത് LDC, LGC പോലെയുള്ളവ. 10-ാം ക്ലാസ് യോഗ്യതയിൽ വരുന്ന ഈ പരീക്ഷകളുടെ 1-ാം ഘട്ട സിലബസ് നമ്മൾ കണ്ടു. അത് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 1-ാം ഘട്ടത്തിൽ ഇംഗ്ലീഷ്, മലയാളം എന്നിവ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2-ാം ഘട്ടത്തിൽ ഇത് പ്രതീക്ഷിക്കാവുന്നതുമാണ്. പരിഷ്കരിച്ച പരീക്ഷ സമ്പ്രദായത്തിനൊപ്പം ജി കെ ലബേഴ്സും മാറുകയാണ്. പി എസ് സിയുടെ പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയ മികച്ച ക്ലാസുകൾ പരിചയസമ്പന്നരായ അധ്യാപകരിലൂടെ ജി കെ ലബേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വരച്ചിരിക്കുന്ന ഫിഗറുകളെല്ലാം സോളിഡ്സ് ആണ്, അല്ലെങ്കിൽ ഘനരൂപങ്ങളാണ്. അപ്പൊ ചോദ്യ രൂപേണയുള്ള വാചകം, അതാണ് ഇന്റെറോഗേറ്റീവ്. ഈ രണ്ട് അംശബന്ധങ്ങൾ ഈക്വൽ ആണെങ്കിൽ, രണ്ടും തുല്യമാണെങ്കിൽ, ഇവ രണ്ടും അനുപാതത്തിലാണ് നമുക്ക് പറയാം. ഈ സ്ഥലം അല്ലെങ്കിൽ ഈ കവചത്തെ പറയുന്ന പേരാണ് കോശസ്ഥലം എന്ന് പറയുന്നത്. ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 3 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിലെ കൊച്ചിറാബി എന്ന സ്ഥലത്ത് 1915 ആയിരുന്നു.